പാലാരിവട്ടം പാലം അഴിമതി കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് ആശുപത്രിയിൽ തന്നെ തുടർന്നിരിക്കുമെന്ന് സൂചന. ഇബ്രാഹിം കുഞ്ഞിന് തുടർ ചികിത്സ ആവശ്യമാണെന്ന് ഡോക്ടർമാർ വിജിലൻസിനെ അറിയിച്ചതായാണ് വിവരം. അനവസരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റാണ് ഇബ്രാഹിം കുഞ്ഞിന്റേതെന്ന് മുസ്ലിം ലീഗ്. LDF കൺവീനർ നേരത്തെ പറഞ്ഞതിനനുസരിച്ച് ലിസ്റ്റിട്ട് അറസ്റ്റ് ചെയ്യുകയാണ്. മുൻപ് വിശദമായ അന്വേഷണം നടന്നപ്പോൾ അറസ്റ്റില്ലായിരുന്നു. സർക്കാരും CPM ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ഗുരുതര ക്രമക്കേടുകളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുന്നതിന്റെ ഭാഗമാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റിലൂടെ സംസ്ഥാന സർക്കാരിന്റെ അഴിമതികൾ ഒളിച്ചുവെക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ്. നേരത്തെ പാലാരിവട്ടം പാലം ഇടതുപക്ഷ സർക്കാർ നേട്ടമായി പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജുവലറി നിക്ഷേപ തട്ടിപ്പിൽ റിമാൻഡിലായ MC കമറുദ്ദീൻ MLA പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ECG വ്യതിയാനമടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും വിദഗ്ധ ചികിത്സ വേണമെന്നും ചൂണ്ടിക്കാട്ടി MLA നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ അനുവദിച്ചത്. കേരളത്തിൽ ഇന്ന് 6419 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ അറിയിച്ചു. ഇന്ന് കോവിഡ് മൂലം 28 മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 98 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 5576 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 677 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ നിരസിക്കുന്നതിന് മുമ്പ് കേരള പഞ്ചായത്ത് രാജ്, കേരള മുനിസിപ്പാലിറ്റി ആക്ടുകൾ വ്യക്തമായി പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ നിർദ്ദേശിച്ചു. നവംബർ 20 നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. നവംബർ 19 പത്രിക സമർപ്പിക്കാം. ആനക്കയം ചെറുകിട ജലവൈദ്യുത പദ്ധതിക്കെതിരായ പ്രതിഷേധം ശക്തം. പദ്ധതി നടപ്പാക്കിയാൽ പ്രദേശത്തെ ആവാസ വ്യവസ്ഥ നശിക്കാനും ആദിവാസി വനാവകാശങ്ങൾ ലംഘിക്കപ്പെടാനും സാധ്യതയുണ്ട്. പദ്ധതിക്കെതിരെ കാടിനൊപ്പം കാട്ടാർക്കൊപ്പം ആനക്കയം പദ്ധതി ഉപേക്ഷിക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സമരസമിതി ആഹ്വാനം ചെയ്ത സംസ്ഥാനതല പ്രതിഷേധ കൂട്ടായ്മയും നിൽപ്പ് സമരവും നടന്നു. പരിസ്ഥിതി സംഘടനയായ റീഎക്കോയുടെ ആഭിമുഖ്യത്തിൽ തിരുനാവായ KACB ഓഫീസിന് മുൻപിലാണ് പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. സംഘടന എന്ന നിലയിലെ റീഎക്കോ എന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് പൊരുതുന്ന സംഘടനയാണ്. ഈ ആനക്കയം ഡാമല്ല 29 വർഷമായി ഈ സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നു. പരിസ്ഥിതിക്ക് ആഘാതം വരുന്ന ഏതൊരു പ്രവർത്തനം കണ്ടാലും ഈ റീഎക്കോയുടെ ചെറുപ്പക്കാരെ അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. ജയിൽ വകുപ്പിനെതിരായ ആരോപണം പിൻവലിച്ചില്ലെങ്കിൽ BJP അധ്യക്ഷൻ KSുരേന്ദ്രനെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് ജയിൽ വകുപ്പ് മേധാവി ഋഷിരാജ് സിംഗ്. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ സ്വപ്ന സുരേഷിനെ ജയിലിൽ ഒട്ടേറെ പേർ സന്ദർശിച്ചെന്ന് സുരേന്ദ്രൻ ആരോപണമുന്നയിച്ചിരുന്നു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അവസാന വർഷ MBBS വിദ്യാർത്ഥി ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ചു. കണ്ണൂർ സ്വദേശി രാഹുൽ രാജാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 12 സംഭവം. മന്ത്രിസഭയിൽ പശു ക്യാബിനറ്റുമായി മധ്യപ്രദേശിലെ ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ. സംസ്ഥാനത്തെ പശുക്കളുടെ സുരക്ഷയും ക്ഷേമവുമായിരിക്കും പശുവകുപ്പിന്റെ കീഴിൽ വരുന്ന ഉത്തരവാദിത്തങ്ങൾ. പശു ക്യാബിനറ്റിന്റെ ആദ്യയോഗം നവംബർ 22 ചേരാനും തീരുമാനമായി. ഭീമ കൊറേഗാവ് കേസിൽ അറസ്റ്റിലായ വരവര റാവുവിനെ ജയിലിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റാൻ കോടതി നിർദ്ദേശം. മുംബൈ ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും മറ്റ് സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലവും ചൂണ്ടിക്കാണിച്ച് മുതിർന്ന നേതാവ് ചിദംബരം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രംഗത്ത്. പാർട്ടി നേതൃത്വത്തിനെതിരെ മുതിർന്ന നേതാവ് കപിൽ സിബൽ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ചിദംബരവും പ്രസ്താവന നടത്തിയത്. ബോളിവുഡ് നടി കങ്കണ റണാവത്തിനും സഹോദരി രംഗോലി ചന്ദേലിനും 3 സമൻസ് അയച്ചു മുംബൈ പോലീസ്. സമൂഹ മാധ്യമങ്ങളിലൂടെ മതസ്പർദ്ധ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിന്മേലാണ് സഹോദരിമാർക്ക് 3 മുംബൈ പോലീസ് സമൻസ് അയച്ചിരിക്കുന്നത്. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിന് ജയം. വെനസ്വേലയെ എതിരില്ലാത്ത 1 ബ്രസീൽ പരാജയപ്പെടുത്തിയത്. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലെ തുടർച്ചയായ 3 ജയമാണ് ബ്രസീൽ സ്വന്തമാക്കിയത്. ISL ഇനി 2 കൂടി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ പോരാട്ടത്തിലെ എല്ലാ മത്സരങ്ങളിലും ഗോവയിലാണ് അരങ്ങേറാൻ പോകുന്നത്. അതും അടച്ചിട്ട സ്റ്റേഡിയത്തിൽ.
ആരാധകരുടെ നേരിട്ടുള്ള സാന്നിധ്യം ഉണ്ടാകില്ലെങ്കിലും സാങ്കേതിക വിദ്യയുടെ സഹായം പരമാവധി ഉപയോഗപ്പെടുത്തി ആരാധകരെ ആഘോഷത്തിൽ നിർത്താനുള്ള ആലോചനയാണ് ISL അധികൃതർ നടത്തുന്നത്. IBC ലൈവ് 2020 ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് സന്ദർശിക്കുക. ഇനി ഞങ്ങളുടെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. ശുഭരാത്രി. സംസ്ഥാനത്ത് UDFും LDFും ഒരേ തൂവൽ പക്ഷികളായി മാറിയിരിക്കുകയാണ്. അഴിമതിയുടെ കയത്തിൽ ഇരു മുന്നണികളും മുങ്ങിത്താഴുകയാണ്. കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തും മയക്കുമരുന്ന് കടത്തും ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളുമായി മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും അടക്കം എല്ലാവരും പ്രതിക്കൂട്ടിലായിരിക്കുമ്പോൾ, മറുവശത്ത് UDFൽ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ, മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റിലാവുകയാണ്. സാർവത്രികമായ അഴിമതിയാണ് ഇരു മുന്നണികളും കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. പരസ്പരം ഒത്തുതീർപ്പാക്കി മുന്നോട്ട് പോവുകയായിരുന്നു ഇതുവരെ കേരളം. UDFൻ്റെ അഴിമതി LDFും LDFൻ്റെ അഴിമതി UDFും മൂടി വയ്ക്കുന്ന നിലയായിരുന്നു. എന്നാൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കേരളത്തിൽ ശക്തമായതോടുകൂടി പല അഴിമതിക്കാരും ഇപ്പോൾ നിയമത്തിൻ്റെ വലയിലേക്ക് വരികയാണ്. പാലാരിവട്ടം അഴിമതിക്കേസിൽ പരമാവധി പിണറായി വിജയൻ ശ്രീ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ഇബ്രാഹിം കുഞ്ഞിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഇബ്രാഹിം കുഞ്ഞിനെതിരായി നിരവധി അഴിമതി ആരോപണങ്ങൾ കേരള വിജിലൻസിന്റെ കയ്യിലുണ്ട്. ഇന്ന് പാലക്കാട് തങ്ങളുടെ വീട്ടില് യോഗം വിളിച്ചേക്കണ ഞാൻ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ. അത് ഒന്നും ചെയ്യാനില്ലെന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് കൈമണർത്താൻ പോണെ. അതുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞിനെയും കമറുദ്ദീനെയും പോലെയുള്ളവരെ ഉടനടി രാജിവെപ്പിക്കുക എന്നുള്ളതാണ് DFA ഇപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ. ഇനിയും വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നാണ് DFA ഇനി പറയാനുള്ളത്. അതുകൊണ്ട് ഉടനടി കമറുദ്ദീനും അതേപോലെ ഇബ്രാഹിം കുഞ്ഞിനും രാജിവെക്കണമെന്ന് DFA ഇവിടെ വെച്ച് പറയുന്നു.